നമസ്കാരം. DYFI നേതാവ് M.Swaraj അല്പം മുമ്പ് ഒരു ചെറിയ പോസ്റ്റ് ഇട്ടു. 2 മണിക്കൂറായപ്പോഴേക്കും 18,000 ലൈക്സും 2,000 ഷെയറും ഒക്കെ കിട്ടിയ ഒരു പോസ്റ്റ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: അപഹരിക്കപ്പെട്ട ദൈവം, വിശ്വാസികളുടെ ശ്രീരാമൻ അപഹരിക്കപ്പെട്ടു. രാഷ്ട്രപിതാവിൻ്റെ പ്രാണനെടുത്ത ഗോഡ്സെ രാമനെയും അപഹരിച്ചു. ഇന്നലെ ദൈവമായിരുന്ന ശ്രീരാമനെ അവർ ഇന്നൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം മാത്രമാക്കി മാറ്റി. M.Swaraj. ഇതാണ് അയോധ്യയിലെ രാമനെക്കുറിച്ചുള്ള CPM ഭാഷ്യം. CPM അത് പറഞ്ഞേ മതിയാവും. കാരണം അവർ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമാക്കി അവരുടെ കൂടെയുള്ള അടിമകളായ ഹിന്ദു വോട്ടുകൾ എന്തു സംഭവിച്ചാലും അവർക്കാവും എന്നുറപ്പാക്കി മുമ്പോട്ട് പോകുമ്പോൾ അവരിങ്ങനെ പറഞ്ഞേ മതിയാവും. അതിൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. ഈ ഒരു നിലപാട് വഴി CPM വോട്ട് കൂടുകയേയുള്ളൂ. എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയെ, ഹിന്ദു വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് നിലനിൽപ്പില്ല. ഹരേ റാം എന്ന് പറഞ്ഞാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് വീണ് മരണത്തിലേക്ക് പോയത്. ഹിന്ദുത്വത്തിൽ അടിയുറച്ച, ഹിന്ദു സ്പിരിച്വാലിറ്റിയിൽ കെട്ടിപ്പടുത്ത ഒന്ന് തന്നെയായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം. ന്യൂനപക്ഷങ്ങളടക്കം സകല മേഖലകളിലുമുള്ളവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. സെക്യുലറിസം അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നടപ്പിലാക്കണം. പക്ഷേ ഈ സെക്യുലറിസവും മതേതരത്വവും ഭൂരിപക്ഷ സമുദായത്തെയും അവരുടെ വിശ്വാസത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാവാൻ പാടില്ല. ഇതാണ് മഹാത്മാഗാന്ധി പഠിപ്പിച്ച പാഠം. രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആത്മീയതയിൽ അഭിരമിക്കുമ്പോൾ ആത്മീയതയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് ഇവിടെ നിലനിൽപ്പില്ല. പ്രത്യേകിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ പീക്കിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് ഹിന്ദു വിശ്വാസത്തെ തള്ളിപ്പറയുന്നത് അങ്ങേയറ്റം വിഡ്ഢിത്തമാണ്. ഇത് തിരിച്ചറിയാതിരിക്കുന്നു എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി. എന്തുകൊണ്ടാണ് കർണാടകയിൽ കോൺഗ്രസിന് അധികാരത്തിലെത്തിച്ച DK ശിവകുമാർ പോലും രാമപ്രതിഷ്ഠയെ മഹത്തായി കാണുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് ഇന്ന് അവധി കൊടുത്തത് എന്നൊക്കെ രാഹുൽ അടക്കമുള്ള നേതാക്കൾ ചിന്തിക്കേണ്ടതാണ്. ഞാനിത് പറയുന്നത് BJP ഒരു വശത്ത് അതിശക്തമായി ഹിന്ദുത്വ നിലപാടുകൾ എടുക്കുമ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞ് വിഡ്ഢിവേഷം കിട്ടുന്ന കോൺഗ്രസിൻ്റെ ഈ ദുരവസ്ഥയോർത്താണ്. രാഹുൽ ഗാന്ധിയുടെ ജോഡോ ന്യായയാത്ര നടക്കുകയാണ്. നല്ല കാര്യം, രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഉണർത്താൻ കഴിഞ്ഞു. സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റൊരു സമാനമായ യാത്ര നല്ലത് തന്നെയാണ്. ഈ ജോഡോ യാത്ര ആസാമിലാണ്. ഇപ്പോൾ ആസാമിൽ കോൺഗ്രസ് നല്ല അടിത്തറയുണ്ട്. അവിടെ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു. ശ്രീമന്ത ശങ്കരദേവന്റെ ജന്മസ്ഥലം. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് പ്രവേശനം നിഷേധിക്കുന്നു. വലിയ വിവാദമാകുന്നു. രാഹുൽ ഗാന്ധി അവിടെ കുത്തിയിരുന്ന് സത്യാഗ്രഹം നടത്തുന്നു. പ്രതിഷേധം അഴിച്ചുവിടുന്നു. നമ്മുടെ മാധ്യമവും കൈരളിയമടക്കമുള്ള മാധ്യമങ്ങൾ ആവേശത്തോടെ പ്രാണപ്രതിഷ്ഠയേക്കാൾ പ്രാധാന്യത്തോടെ വാർത്ത കൊടുക്കുന്നു. മനോരമയടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഈ വാർത്തയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. വാസ്തവത്തിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് കിട്ടേണ്ട അറ്റൻഷൻ കിട്ടാതിരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഒരു നീക്കം നടത്തിയത് എന്ന് ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾ കരുതിയാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിശ്വാസികൾ ഈ പ്രാണപ്രതിഷ്ഠയെ അവരുടെ നെഞ്ചോട് ചേർത്ത് ആഘോഷിക്കുകയാണ്. ഒരുപാട് തർക്കങ്ങളുണ്ട്. ശങ്കരാചാര്യന്മാർ വിട്ടുനിൽക്കുന്നു, കാരണം ഒരു രാഷ്ട്രീയ ചടങ്ങാക്കരുത് എന്ന് അവർ പറയുന്നു. അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്, ഒരു കുഴപ്പവുമില്ല. എന്നാൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അത് ജീവൽ പ്രതിഷ്ഠയായി കണക്കാക്കി ഹിന്ദു വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ, രാജ്യത്തെ എല്ലായിടങ്ങളിലെയും വിശ്വാസികൾ അതിനുവേണ്ടി രംഗത്തിറങ്ങുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ മാറ്റുന്ന തരത്തിലുള്ള ഒരു വിവാദത്തിന് രാഹുൽ ഗാന്ധി എന്തിന് ചുക്കാൻ പിടിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുൽ ചോദിക്കുന്നു, എനിക്ക് എന്താ യോഗ്യതയാണ് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ളത് എന്നതാണ്. അയോഗ്യതയുണ്ട്. കാരണം ഇന്ന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ രാജ്യത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും, അതായത് ഈ ഹിന്ദുവിരുദ്ധരുടെ നിയന്ത്രണത്തിലില്ലാത്ത ക്ഷേത്രങ്ങൾ, ഇപ്പോൾ കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെയും നിയന്ത്രണം ഹിന്ദുവിരുദ്ധരുടെ കയ്യിലാണ്, അവിടെ സാധിക്കില്ല. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തരാണ്. അയോധ്യയിൽ പോവാൻ കഴിയാത്തവർ അവരവരുടെ ഇഷ്ട ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. രാജ്യത്ത് മിക്കയിടങ്ങളിലും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ശ്രീമന്ത ശങ്കരദേവൻ ക്ഷേത്രത്തിലും ഭക്തരെത്തുന്നുണ്ട്. ആ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ രാഹുലിനെ പോലെ
എസ് പി ജി സുരക്ഷയുള്ള ഒരാൾ എത്തുമ്പോൾ ഒരു ഭക്തർക്കും അവിടെ പ്രവേശിക്കാൻ കഴിയാതെ വരും. അത് ആ ക്ഷേത്രത്തിന്റെ ചടങ്ങുകളെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് പറഞ്ഞു 3 മണിക്ക് ശേഷം ആവാം. ഇന്ന് പ്രാണപ്രതിഷ്ഠ നടക്കുന്നു, ആ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായുള്ള പൂജകളും പ്രാർത്ഥനകളും ഇന്നേ നടക്കൂ, അത് രാവിലെയോ നാളെയോ പറ്റൂല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തടസ്സം ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ്. രാഹുലിനെ പോലെ പ്രത്യേക സുരക്ഷയുള്ള ഒരാൾ ഈ സമയത്ത് പോകരുത്. രാഹുലിന് ഉച്ച വൈകുന്നേരം 3 മണിക്ക് ശേഷം പോകാം, അനുമതി കൊടുത്തിട്ടുണ്ട്. രാഹുലിന് ഇന്നലെ പോകാമായിരുന്നു, അനുമതി ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കി ബോധപൂർവം അവിടെ ഒരു അറ്റൻഷൻ ഉണ്ടാക്കുക, പ്രശ്നമുണ്ടാക്കുക എന്ന തരത്തിൽ ഒരു നിലപാട് എന്തിനെടുത്തു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഈ നിലപാട് വാസ്തവത്തിൽ ഹിന്ദു വിശ്വാസികളെ വ്രണപ്പെടുത്തും എന്ന് തിരിച്ചറിയാൻ രാഹുലിന് കഴിയുന്നില്ല. അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ രാഹുലിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് ഖേദകരമാണ്. ആ ഖേദകരമായ അവസ്ഥ ആരെങ്കിലുമൊക്കെ രാഹുലിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്തുകൊണ്ടാണ് ശശി തരൂർ പ്രാണപ്രതിഷ്ഠയോ അയോധ്യ ക്ഷേത്രത്തെയോ തള്ളിപ്പറയാത്തത്? അദ്ദേഹം ഒരു അടിയുറച്ച വിശ്വാസിയാണ്. ഒരു വിശ്വാസിക്ക് രാഷ്ട്രീയ കാരണങ്ങളാൽ അത് തള്ളിപ്പറയാൻ കഴിയില്ല. അതേസമയം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ എന്ന നിലയിൽ കോൺഗ്രസ് നേതാക്കൾക്കും ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ ബി ജെ പി രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിനെ വിമർശിക്കാം, ഒരു തർക്കവുമില്ല. കൃത്യമായി മുതലെടുപ്പ് നടത്തുന്നുണ്ട്. ഭക്തരുടെ വികാരത്തെ കൃത്യമായി മുതലെടുക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി തന്നെ മുഖ്യ യജമാനനാകുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി വ്രതമെടുക്കുന്നു, അതിന് മുന്നോടിയായി കേരളത്തിലെ തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രം അടക്കമുള്ളവ സന്ദർശിക്കുന്നു, തമിഴ്നാട്ടിൽ പോകുന്നു. അങ്ങനെ പ്രധാനമന്ത്രി തന്നെ വ്യക്തിപരമായി ഇതിൽ ഇടപെടുകയും അദ്ദേഹം ഭക്തനാണ് എന്നുള്ള അവകാശമുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നതൊക്കെ കൃത്യമായ രാഷ്ട്രീയമാണ്. കാരണം ഈ മാസം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവും, പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധ്യമല്ല. അത്തരം കാര്യങ്ങളെ വിമർശിക്കുന്നതും എതിർക്കുന്നതും തെറ്റല്ല. രാഷ്ട്രീയമായി ബി ജെ പി ഇതിനെ മുതലെടുക്കുന്നതിനെ പ്രതിപക്ഷത്തിന് വിമർശിക്കാം, അതിൽ ഒരു ഹിന്ദു ഭക്തർക്കും ഒരു വിരോധവുമില്ല. അതേസമയം രാമനെയും ഹിന്ദു വിശ്വാസത്തെയും പാരമ്പര്യത്തെയും തള്ളിപ്പറയുന്ന തരത്തിലേക്ക്, ആ പ്രാണപ്രതിഷ്ഠയുടെ ഒരു ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാവുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും. അതൊരു ഇടത് ഇസ്ലാമിക് വേഷനാണ്, അതിനെ അനുകൂലിക്കാൻ കഴിയില്ല. മാധ്യമം പത്രം എടുത്ത് നോക്കുക, അവരുടെ വേഷം അങ്ങനെ. ഇന്ന് പ്രാണപ്രതിഷ്ഠയെക്കുറിച്ചുള്ള വാർത്ത തുടങ്ങിയത് തന്നെ ബാബറി മസ്ജിദ് തകർത്ത ഭൂമിയിൽ പണിത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാണ്. അത് അവരുടെ അജണ്ടയാണ്, അവർക്കത് പറയാം, തെറ്റൊന്നുമില്ല. പക്ഷേ ആ ഒരു ഇടത് ഇസ്ലാമിക അജണ്ടയിൽ കോൺഗ്രസ് പാർട്ടി വീണു പോവരുതേ, ഇതിവർക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം സാദിഖ് അലി തങ്ങളെ നോക്കൂ, ലീഗിന്റെ പ്രസിഡന്റാണ്. സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് എന്താണ്? ശ്രീരാമൻ നന്മയുടെ പ്രതീകമാണ്, ശ്രീരാമൻ മനുഷ്യത്വത്തിന്റെ പ്രതീകമാണ്. അയോധ്യയിലെ ക്ഷേത്രത്തോടോ ശ്രീരാമ പ്രതിഷ്ഠയോടോ ഞങ്ങൾക്ക് എതിർപ്പില്ല. ഞങ്ങൾ എതിർക്കുന്നത് ബി ജെ പി ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിനെയാണ്. ഞങ്ങൾ എതിർക്കുന്നത് ദൈവമായ രാമനെയല്ല, ഞങ്ങൾ എതിർക്കുന്നത് രാഷ്ട്രീയ രാമനെയാണ്. വളരെ കൃത്യമായ വാക്കാണ് ഇത്, കൃത്യമായ എതിർപ്പാണ്. ബി ജെ പി രാമനെ രാഷ്ട്രീയമായി മുതലെടുക്കുമ്പോൾ അത് തുറന്നു കാട്ടാം. പക്ഷെ അതിന്റെ അർത്ഥം ഈ അയോധ്യ ചടങ്ങ് അലങ്കോലപ്പെടുത്തുക, അതിലേക്ക് ആളെ വിടാതിരിക്കുക. ആ സമയത്ത് പ്രതിസന്ധികളുണ്ടാക്കുക. തമിഴ്നാട്ടിൽ കണ്ടോ കാട്ടിക്കൂട്ടുന്നത്? തമിഴ്നാട്ടിൽ ഈ അയോധ്യ പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വെച്ച് LED വാളുകളെല്ലാം പൊക്കിക്കൊണ്ടുപോയി. അവിടെ എല്ലാം ക്രമസമാധാന പ്രശ്നമാണെന്നാണ് പറയുന്നത്. സുപ്രീംകോടതി ഇടപെട്ടു. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ ഹിന്ദുവിരുദ്ധമായ നടപടികളെയാണ് എതിർക്കേണ്ടത്. സാദിഖ് അലി തങ്ങൾക്കുള്ള വകതിരിവ് പോലും പലപ്പോഴും രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ലാതെ പോകുന്നു. അവർക്ക് ഹിന്ദു വിശ്വാസത്തെയും ഹിന്ദു രാഷ്ട്രീയത്തെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഹിന്ദു വിശ്വാസത്തെ തള്ളിയല്ല, ഹിന്ദു രാഷ്ട്രീയത്തെ എതിർക്കുന്നത് എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഖേദകരമാണത്.